കാണിച്ചാ മതി. ഒരു ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 7 റൺസ് വിക്കറ്റ് നഷ്ടം കൂടാതെ. ഏതാണ് പ്ലെയർ, ഏതാണ് ഈ പ്ലെയർ? രണ്ട് ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോസ് കാണാനും 8 റൺസ് 2 വിക്കറ്റ് നഷ്ടം. കണ്ണൻ പിള്ളയാണ് അമ്പയർ. മൂന്നവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോസ് കാണാനും 18 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ.
നാല് ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 28 റൺസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ. അവസാന ഓവർ ഇന്നിംഗ്സിലെ അവസാന രണ്ട് ഗോളുകൾ 39 റൺസ് 5 വിക്കറ്റ് നഷ്ടം. കാഴം 5 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 38 റൺസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ. ഒരു ബോള്
ഓക്കെ ആദ്യ ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മനീന്ദ്ര 5 runs ഒരു വിക്കറ്റ്. വിജയലക്ഷ്യം 39 runs. രണ്ട് ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മനീന്ദ്ര 13 runs ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. 18 runs 27 runs വിജയലക്ഷ്യം. ഓവർ മൂന്നോവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 21 runs 2 wicket നഷ്ടത്തിൽ. വിജയലക്ഷ്യം 12 പന്തുകളിൽ 19 runs. Good bowler.
അടിച്ച് ഔട്ടായിരിക്കുകയാണ് മഹേഷ്. നെക്സ്റ്റ് ബാറ്റ്സ്മാൻ ജോമ. മനീന്ദ്രയുടെ വിജയലക്ഷ്യം 10 പന്തുകളിൽ 18 റൺസ്. വേലപ്പൻ തൻ്റെ ഓവറിൽ 2 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അതിമനോഹരമായ ഒരു ഓവർ കാഴ്ചവെച്ചിരിക്കുകയാണ്. വിജയലക്ഷ്യം 6 പന്തുകളിൽ 17 റൺസാണ് വിജയലക്ഷ്യം. 6 പന്തുകളിൽ 18 റൺസ് ജോമോനാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. 6 പന്തുകളിൽ 17 റൺസാണ് വിജയലക്ഷ്യം. ക്ഷമിക്കണം, അതൊരു ഡെഡ് ബോൾ ആയിരുന്നു. പന്തുകളിൽ 17 റൺസ് 4 റൺസ്. മൂന്ന് പന്തിൽ 12 റൺസാണ് മനീന്ദ്രയുടെ വിജയലക്ഷ്യം. മഹേന്ദ്രയുടെ വിജയലക്ഷ്യം 2 പന്തുകളിൽ 2 ഫോർ. 2 പന്തിൽ 8 റൺസാണ്. പറഞ്ഞു 2 ബോളിൽ 8 റൺസ് വിജയലക്ഷ്യം.
ഡോട്ട് ബോൾ വിജയം ടോസ് ഉറപ്പിച്ച മതിലാണ്. ഒരു ബോളിൽ റൺസാണ് മനീന്ദ്ര വിജയലക്ഷ്യം. എക്സ്ട്രാ വന്നാൽ മാത്രമേ ഇനി മനീന്ദ്രക്ക് ചാൻസ് ഉള്ളൂ. വിജയിച്ചിരിക്കുകയാണ്. Thank you.